ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് കോഫി ബട്ടർ ക്രീം ഫ്ലേവേർഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് ഒപ്പേര കേക്കിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, നിങ്ങൾ കഴിച്ച് അത്രയധികം ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ, നമ്മുടെ 1/2 കപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു പകുതി ഭാഗം മാത്രം എടുത്താൽ മതി. ബദാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ബദാം ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് ഇതിന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം, പോസ് ചെയ്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ, എണ്ണ തെളിഞ്ഞ് വരാൻ പാടില്ല. ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്ത പാടെ തന്നെ ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. പോസ് ചെയ്തിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഒരുമിച്ച് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബദാം പരിപ്പിൽ നിന്നുള്ള എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഇനി 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ബദാം പരിപ്പും പഞ്ചസാരയും എല്ലാം കൂടി നന്നായി മിക്സായിട്ട് ആൽമണ്ട് ഫ്ലോർ ആയിട്ട് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട പിടിച്ചതുപോലെ ഉണ്ടാകും. അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്ലോറ് റെഡിയാക്കി എടുക്കുക. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കഴിയാം. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു 1/2 kg കേക്കാണ്. നിങ്ങൾ 1 kg ഒക്കെ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് ഡബിൾ ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് ഉള്ളത്. ജസ്റ്റ് ഞാനൊന്ന് ബീറ്ററുകൊണ്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര. ഫ്ലോറിൽ നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കേക്കിൽ ഓയിൽ വെച്ച് ചെയ്യരുത്. ഇത് ബട്ടറാണ് മെയിനായിട്ട് ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ. അതുകൊണ്ട് ബട്ടർ തന്നെ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നാലും മാത്രമേ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ്. ആൽമണ്ട് എസൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി പതഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറ് ചൂടാകാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 2 മുട്ടയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോർ, നമ്മുടെ ബദാം പരിപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലോർ ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് എപ്പോഴും. അതിനുശേഷം മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് സോഡ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ബേക്കിംഗ് ട്രേ ആണ്. ഇത് സ്ക്വയർ ടിന്നിലാണ് എപ്പോഴും ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ബാറ്ററും ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ തറയിൽ വെച്ചിട്ട് ഒന്ന് കൂടി ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിനകത്ത് അടിയിൽ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അത് അടച്ചു വെച്ച് ഞാനൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ചിട്ടുള്ളത്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ എടുക്കും ബേക്ക് ആവാൻ. എന്തായാലും നമുക്കൊരു 25 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. മെയിനായിട്ടുള്ളതിൻ്റെ ഒരു സിറപ്പ് എന്ന് പറയുന്നത് കോഫി സിറപ്പാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, സാധാരണ കോഫി പൗഡർ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് എപ്പോഴും നല്ലത്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി തിളപ്പിച്ച് കുറുക്കിയെടുക്കാനൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായി തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ കപ്പിനകത്തോട്ടേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിട്ടുള്ളത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉപയോഗിച്ചാലും മതി, മിൽക്ക് ചോക്ലേറ്റ് ആണ് നല്ലത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് 2 മിക്സാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് മൈക്രോവേവ് ചെയ്തിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ക്രീം ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് മുഴുവനായിട്ട് വേണ്ടി വരില്ല. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
ഇതിലോട്ടേക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രൂ കോഫി പൗഡറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു 60 ഗ്രാമിനടുത്ത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബട്ടർ ഫ്ലേവേഡ് ആയിരിക്കണം ക്രീം എപ്പോഴും. ആദ്യം ബട്ടറും പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രീം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 60 ഗ്രാം ബട്ടർ ആദ്യം ക്രീം ഒന്ന് സോഫ്റ്റ് പീക്സ് ആകുന്ന രീതിയിൽ റെഡിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ടാണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ക്രീം മാത്രം ഒരു ബൗളിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു ക്രീമിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിന് പകരം സാധാരണ നമ്മൾ ചോക്ലേറ്റ് ഗണേഷൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിൽ പാത്രത്തിനകത്ത് ഇട്ടിട്ട് ചൂടാക്കിയെടുത്താലും മതി. ക്രീം മൈക്രോവേവിൽ ചൂടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ചിപ്സ്, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സോ അതല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേക്ക്, സ്പഞ്ച് കേക്ക് റെഡിയായിട്ട് ലെയറായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം റെഡിയാക്കി എടുത്താൽ മതി. കാരണം ഇതൊക്കെ പെട്ടെന്ന് കട്ടിയായി പോകുമല്ലോ. അപ്പോൾ ഇത് ഞാനെല്ലാം ഫസ്റ്റ് ഒന്ന് ആ ഒരു കേക്ക് റെഡിയാകുന്ന ടൈമിൽ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ സ്പഞ്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് ഗണേഷ് റെഡിയാക്കി എടുത്താൽ മതി. ഒരു 25 മിനിറ്റിന് ശേഷം ഉള്ളതാണ് നമ്മുടെ ആൽമണ്ട് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. എപ്പോഴും കേക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് അപ്പേര കേക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും 4 ലെയറായിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത. സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത് തന്നെ 4 ലെയേഴ്സാണ് ഈ ലെയേഴ്സായിട്ടാണ് നമ്മൾ ഈ കേക്കിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഹൈറ്റ് എന്തായാലും കേക്കിന് വേണം. അപ്പോൾ നിങ്ങൾ 1 kg ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ 8 ഇഞ്ച് ട്രേ ഉപയോഗിക്കേണ്ട, ഒരു 7.5 ഇഞ്ച് 7 ഇഞ്ച് ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ഇത് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. 1200-1300 വരെയൊക്കെ രൂപക്ക് നാട്ടിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. കാരണം നന്നായിട്ട് ചോക്ലേറ്റ് റിച്ച് കോഫി ബട്ടർ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് റേറ്റിലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊരു 4 ലെയേഴ്സായിട്ട് ഞാൻ ഇതിനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയർ, ഈ കേക്കിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തെ ലെയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം, അതായത് അതിൻ്റെ പിറക് വശം മുകളിലായിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഗണേഷ് അല്ല, മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചോക്ലേറ്റ് നിങ്ങളെപ്പോഴും മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതായത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഇത് ഞാനൊരു 5 മിനിറ്റ് മാത്രം ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം തണുപ്പിച്ചെടുക്കരുത്. 5 മിനിറ്റ് ഫ്രീസറിനകത്ത് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ചോക്ലേറ്റ് സെറ്റായിട്ടുണ്ടാകും. എന്നിട്ട് ഇതുപോലെ തിരിച്ചു വെക്കണം കേക്കിനെ, അതായത് ചോക്ലേറ്റ് താഴെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കോഫി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ആ താഴെ ഭാഗത്ത് ആ ചോക്ലേറ്റ് തിക്കായിട്ടുണ്ടാകണം. അപ്പോഴത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു കേക്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി കോഫി ബട്ടർ ക്രീം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഐസിങ് നൈഫ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അടുത്ത ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വീട്ടിലോട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മുകൾ ഭാഗത്തായിട്ട് കോഫി സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത ലെയറ് ചോക്ലേറ്റ് ഗണേഷാണ്. ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതല്ല, ചോക്ലേറ്റ് ഗണേഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ്. അപ്പോൾ ഈ ഒരു ഗണേഷിനകത്താണെങ്കിലും നമ്മൾ ആ ഒരു ക്രീമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ബട്ടറും കോഫിയും ഒക്കെ ഇല്ലേ. അപ്പോൾ അതിനും ആ ഒരു നല്ലൊരു ഫ്ലേവറായിരിക്കും. അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ലെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കോഫി സിറപ്പ് മുഴുവനായിട്ട്, കോഫി സിറപ്പ് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി. എന്നിട്ട് കോഫി ബട്ടർ ക്രീം മുകൾ ഭാഗത്തായിട്ട് വീണ്ടും വെച്ച് കൊടുക്കാം. ഇനി 4th ലെയറാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. 4th ലെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ടും കോഫി സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് നിങ്ങൾ ബട്ടർ ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ബട്ടർ ക്രീം സ്പ്രെഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ മോനൊക്കെ കഴിക്കാൻ ഒത്തിരി ക്രീമിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ക്രീം സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ചോക്ലേറ്റ് ഫ്ലേവർ മാത്രം ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷിങ് അത്ര കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് വീട്ടിലോട്ടുള്ള കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പ് ലെയറിൽ ആദ്യം ബട്ടർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ആ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം അതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ജസ്റ്റ് ചോക്ലേറ്റ് ഗണേഷ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ മാത്രമാണ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ.
എന്നിട്ട് നമ്മൾ കേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മുറിച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ഉള്ള കേക്കാണെങ്കിൽ എപ്പോഴും തലേ ദിവസം രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാണ്ട് ഇത് സെർവ് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ സ്ക്വയർ ടൈപ്പായിട്ട് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മെഷർമെൻറ്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.